ഇപ്പം ദലീമ ഒരു സംഗീതജ്ഞയാണ്, ഇപ്പം എം എൽ എയും കൂടാണ്. എന്തെങ്കിലും തക്കതായ ദുഃഖം എവിടെ നിന്നെങ്കിലും ഈ എം എൽ എ ആയതിനു ശേഷം ഉണ്ടായിട്ടുണ്ടോ? പൊതുവേ നമ്മള് ജനപ്രതിനിധികൾക്ക് ദുഃഖങ്ങളായിരിക്കും. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഫംഗ്ഷൻ ചെന്നു, അവിടെ അമ്മയും ഒരു അമ്മയും ഒരു മോളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മോളുടെ ശരീരം മുഴുവൻ ഇങ്ങനെ മുത്തം പൊള്ളി 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 കണ്ണ് വരെ ഇങ്ങനെ പഴുത്തതുപോലെ ഇരിക്കുന്നു ഈ മോളുടെ. അതിനൊരു പേരുണ്ട് ആ രോഗത്തിന്. ആ കുഞ്ഞ് പ്ലസ് ടു വരെ പഠിക്കുകയാണ്. അതിനവർക്ക് വീടില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. വാടക കെട്ടിടത്തിലും കണ്ടാണ് അവർ ജീവിക്കുന്നത്. അച്ഛനെയാണെങ്കിൽ എന്തോ ഒരു കൂലിപ്പണി എന്തൊക്കെയേ ഉള്ളൂ. അപ്പം ഈ കുഞ്ഞും അമ്മയും കൂടെ എന്നെ കാണാൻ വന്നു. അപ്പം ഞാൻ അതെൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായുന്നില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, ആ കുഞ്ഞിന് എത്രത്തോളം സ്വപ്നങ്ങൾ, അതിന് കാണാൻ വിധിയുണ്ടോ? ഈ ശരീരത്തെ നമ്മളുടെ വിയർപ്പ് ഗ്രന്ഥി ഇല്ല, ഇല്ല ഇല്ല. അതുകൊണ്ട് തന്നെ ആ കൊച്ചിന്റെ ശരീരം എപ്പോഴും ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കും. അപ്പൊ പൊട്ടും എന്ന് പൊട്ടും കൊള്ളും ഇത് ഇതാണ്. എന്നിട്ട് ചികിത്സിക്കാൻ ചികിത്സിക്കാൻ അവർക്ക് ഉള്ളത് വെച്ച്, ചികിത്സിച്ചിട്ട് രക്ഷപ്പെടുന്നില്ലല്ലോ, പിന്നെ ഉള്ളത് വെച്ച് അതിന്. പക്ഷെ ആ കുഞ്ഞു നല്ല ചിരിച്ചോണ്ട് നിൽക്കുകയാണ്, കണ്ണ് വരെ പഴുത്തിരിക്കുന്നു കുഞ്ഞിന്റെ, മുടിയൊന്നും ഇല്ല ഇല്ല അങ്ങനെ. എന്നാലും ആ പ്ലസ് ടു അത് പാസ്സായി, പ്ലസ് ടു വരെ. ഞാനിപ്പോ ചിന്തിച്ചത് എന്ത് ദുഃഖമാണ് ആ കുഞ്ഞിന് കൊടുത്ത്, ഈ ഒരു പ്രായത്തില് ഒരു സ്വപ്നം പോലും കാണാൻ. അല്ല, അതിന് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഗവൺമെന്റ് എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടോ? ഞാനത് എന്ന് വെച്ചാൽ അവര് എസ് സി ഒന്നും അല്ല, താഴെത്തട്ടിലല്ല മേൽത്തട്ടിൽ നടുക്കാണുള്ളവര്. നമ്മൾക്ക് ഗവൺമെന്റിനൊരു നിയമം ഉണ്ടല്ലോ, ഇപ്പൊ എസ് സി എസ് ടി വിഭാഗമൊക്കെയാണ് നമുക്ക് പഠനത്തിനുള്ള ചെലവ് വഹിക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ നമ്മൾ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടികളെ സമീപിക്കാൻ നമുക്ക് നിവൃത്തിയുള്ളു. അപ്പൊ ഞാൻ ഫോമേ എന്ന് പറഞ്ഞ നമ്മുടെ അമേരിക്കയിലെ ഒരു കമ്പനി അറിയാം, അനിയൻ ജോർജ്. അതെ, അറിയാമല്ലേ. പിന്നെ ഞാൻ അവരുടെ സമ്മേളനത്തിന് തോമസ് ട്യൂമൻ സാറിനെ ഞാൻ അദ്ദേഹത്തിന് ഇത് ഇങ്ങനെ കത്തയച്ചു, ഈ കുട്ടിയുടെ അവസ്ഥകളെല്ലാം കാണിച്ചുകൊണ്ട് അവരുടെ ഫോട്ടോ സഹിതം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് വീട് അവര് വെച്ചു കൊടുക്കുമെന്നുള്ള അവര് 100% ചെയ്യും. എന്തായാലും ഒരു കാര്യം ചെയ്യാം, അവർക്ക് ഡെഫിനറ്റ് ആയിട്ട് 101% ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള കാര്യം നമുക്ക് ചെയ്യിപ്പിക്കാം. അതിന് ഞാൻ എന്റെ 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 എല്ലാ പിന്തുണയും ഞാൻ തരുന്നു, അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്യിപ്പിച്ചു. ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി. അപ്പം എന്തായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് ദലീമയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് ഇപ്പൊ പാടാൻ വളരെ അനുയോജ്യമായിട്ടുള്ള പാട്ടാണ്, ലോകം മുഴുവൻ സുഖം പകരാൻ. അത് ശരി. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മീ തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മീ തുറക്കൂ. കഥന നിവാരണ കനീവിൻ നുറവി കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മീ തുറക്കൂ. ഇത് ശരിക്ക് ദലീമ ദലീമയുടെ ആത്മാവിന്ന് പാടിയതുപോലുണ്ട്. പെട്ടെന്ന് ആ കുട്ടിയുടെ രൂപം കൂടെ മനസ്സിൽ വന്നപ്പോൾ, ആ കുട്ടിയുടെ ഒരു വേദനയും ആ അമ്മയുടെ വേദനയും കൂടെ വന്നപ്പം എനിക്ക് തോന്നുന്നു ദലീമയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എനിക്കിതൊന്നും താങ്ങാൻ പറ്റത്തില്ല. നമ്മള് എന്താ പറയാ, നമ്മള് ദൈവത്തോട് അപേക്ഷിക്കുന്നു ഈ ദുഃഖങ്ങളെല്ലാം നമുക്ക് താങ്ങാനുള്ള ശക്തി തരണേ എന്നുള്ള. വേറൊന്നും അല്ല, നമുക്ക് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഈ എത്രയോ പേര് ഫുഡ് കൊണ്ട് വേസ്റ്റ് ആക്കുന്നു, ഇത്ര ആഡംബരങ്ങൾ കാണിക്കുന്നു. പക്ഷെ ഇതൊന്നും ഇതിനൊന്നും ഒന്നും ഒരു എന്താണ് പറയുന്നത്, ഇതിന് ഈ ഒരു 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 രാത്രി കിടന്നുറങ്ങാനുള്ള ഒരു ഇതുപോലെ അതിനൊരു റൂമില്ല ഉറങ്ങാൻ. അത് ആ കുഞ്ഞിന് ഒരു മുറിയില്ല ഉറങ്ങാൻ അല്ലേ. അതൊക്കെ പോലെ നമ്മളെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്.
അപ്പൊ എന്തായാലും ദലീപ് എന്റെ അടുത്ത് ഒരു പാട്ട് പറഞ്ഞു. അതെ, ശ്രീകൃഷ്ണന്റെ പാട്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒത്തിരി കുറെ പാട്ടുകൾ നമുക്കൊരു പണി കൊടുക്കാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു പാട്ട് പാടാം. ആയിക്കോട്ടെ. എന്തായാലും ഇത്രയും വിഷമം പിടിച്ച സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറ്റിയിട്ട് എന്നാ പിടിച്ചോ കസ്തൂരി. കസ്തൂരി കസ്തൂരി, എന്റെ കസ്തൂരി, അഴകിൻ ശിങ്കാരി, കളിയാടാൻ വാ മച്ചാനെ, പൊന്നു മച്ചാനെ, നിന്തിരുമാറത്ത് പടരാൻ മോഹം. പട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി, എന്റെ കസ്തൂരി, അഴകിൻ ശിങ്കാരി, കളിയാടാൻ വാ മച്ചാനെ, പൊന്നു മച്ചാനെ, നിൻ തിരുമാറത്ത് പടരാൻ മോഹം.